പൂരത്തിന്റെ ഒരു മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയരാജ് വാര്യറും ടീമുമാണ്. അവരെ ആ ഫസ്റ്റ് ടൈമിൽ അവര് എന്തായാലും ഉണ്ടാവും രാവിലെ മുതൽ. എന്തൊരു കഥ, എന്തൊരു തേങ്ങയത്. അതായത് നമ്മുടെ കണിമംഗലം എന്ന് പറഞ്ഞ നമ്മുടെ നാടാണ്. കണിമംഗലത്തിന് ശാസ്താവ് വരുമ്പോ നമ്മളിവിടെ ഉണ്ടാവും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉപചാരം ചൊല്ലി പിരിഞ്ഞിട്ടേ പോവുള്ളൂ. എത്ര കൊല്ലായും ചോദിക്കരുത്, പ്രായം പുറത്തു വരും. എന്നാലും ഒരു 50 കൊല്ലായിട്ട്. ഇന്നിപ്പോ എങ്ങനെയുണ്ട് തുടക്കം? തോട്ടക്കം ഗംഭീരായില്ലേ. കണിമംഗലം ശാസ്താവ് വന്ന് കയറി പൂരം തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഒരു ക്രമങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനം. ഒരു പൂരം മറ്റൊരു പൂരത്തിന് തടസ്സമല്ല. ഇത് ഗ്രേറ്റ് ഡിസൈനാ. കണിമംഗലം ശാസ്താവ് ഈ തെക്കേ ഗോപുരം കടന്ന് അകത്തേക്ക് പോയി പടിഞ്ഞാറ ഗോപുരത്തിൽ കൂടെ. ടൈമാണ്, ടൈം മാനേജ്മെന്റ് മാനേജ്മെന്റ്. അപ്പൊ ഈ കണിമംഗലം ശാസ്താവ് ഇങ്ങനെ തെക്കേ ഗോപുരം കടന്ന് കയറി പടിഞ്ഞാറ ഗോപുരം വഴി പോകും. അവിടെ നിന്ന് പനമുക്കുമ്പള്ളി ശാസ്താവ് കിഴക്കേ ഗോപുരം കടന്ന് വണങ്ങി വടക്കുന്നതിനെ വണങ്ങി ഇതിലേ വരും. ഇപ്പൊ വരുമില്ലേ തെക്കേ ഗോപുരം ഇറങ്ങും. അതിന്റെ പിന്നാലെ വരുന്നത് ചെമ്പുക്കാവ് ഭഗവതി, അതിലെ കയറും വണങ്ങും ഇതിലേ വരും. ഇതേ സമയത്ത് കാരമുക്ക് മണികണ്ഠനാലിന്റെ അവിടെ വന്ന് അവിടെ നിന്ന് പ്രധാന ഗോപുരം ശ്രീമുസ്താവനം ഗോപുരം കടന്ന് വടക്കുന്നതിനെ വണങ്ങി ഇതിലേ വരും. അത് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ഇങ്ങനെ പൂരങ്ങൾ വരിക. ഇന്നലെ പൂര വിളംബരം നടത്തിയ നെയ്തലക്കാവ് ഭഗവതിയാണ് ഏറ്റവും അവസാനം കയറുന്ന ഘടകപൂരം. കാരണം ആരാണ് അനുവാദം മേടിച്ചത്, വടക്കുന്നതിൻ്റെ അടുത്ത് അനുവാദം വാങ്ങിച്ച് ആൾ അവസാനമേ വരുള്ളൂ. പക്ഷേ ഈ വല്ലതും വേറെ രസമുണ്ട്. ആ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പെടുക്കുന്ന ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ. പിന്നെ മാത്രം അയ്യന്തോള് ഭഗവതിയുടെ തിടമ്പെടുക്കുന്ന പാമ്പാടി രാജനാണ്. രണ്ട് ഭയങ്കര ഫാൻസാ ആ ആന. വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഈ ഫാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, ആ ഫാൻസ് ഒന്നല്ല. അത് ആനയുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ വികാരങ്ങളാണ്. അതായത് ഈ ആന ഇങ്ങനെ നോക്കി നിന്നിട്ട് തെച്ചിക്കോട്ട് രാമേന്ദ്രനെ നോക്കിയിട്ട് രാമാ എന്ന് വിളിച്ച് കരയുന്നവരുണ്ട്. പാമ്പാടി അളവ്, അഴക്, അവന്റെ നിൽപ്പ്, അവന്റെ നില, അവന്റെ വായുകുംഭം, അവന്റെ തലക്കുനി, അവന്റെ നിലത്ത് കിടന്ന് ഇഴയുന്ന തുമ്പിക്കൈയ്, തേനിന്റെ നിറമുള്ള കണ്ണ്, നിലത്തടിക്കാത്ത വാല്, അങ്ങനെ അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ. മുമ്പു മുതൽക്കേ ആനയിൽ ഇത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ. കണ്ടമരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ. വളഞ്ഞു നീണ്ടും വെളുത്തുകൂർത്തും വളർന്ന കൊമ്പുണ്ടേ. വളരെ ചെറുതാം കണ്ണുകളുണ്ട്, വലിയൊരു വയറുണ്ട്. അങ്ങനെ ഈ ആനയുടെ, ആനയെ സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന, പറ്റുകയാണെങ്കിൽ ആനയെ എന്താ പറയുക, കെട്ടിപ്പുണരാൻ ആഗ്രഹിക്കുന്ന ആന, ആന പ്രണയികൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആന അപ്പോ? അങ്ങനെ ചോദിക്കരുത്, എനിക്കല്ല. ഞാൻ പറയാം, എനിക്ക് ഈ പാമ്പാടി രാജനെ ഇഷ്ടമാണ്. തൃക്കടപൂർ ശിവരാജ് എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. ഉള്ള കാര്യം പറയാലോ, ആ ആനയാണ് ആന. മാത്രമല്ല കേരള ആനയാ. ഈ ശിവസുന്ദർ കേരള ആനയായിരുന്നു. ചിറക്കൽ കാളിദാസൻ അല്ല, ഈ തിരുവമ്പാടി ചന്ദ്രശേഖരനൊക്കെ ഗംഭീര ആന തന്നെയാണ്. പിന്നെ ഗുരുവായൂർ നന്ദൻ, ഗുരുവായൂർ നന്ദനാണ് പാറമേക്കാവിന്റെ കോലം. ഇതിങ്ങനെ നിൽക്കും, എന്നെ കണ്ടു കഴിഞ്ഞാൽ നോക്കും വരാ. എല്ലാ ആനയും എന്നോട് സംസാരിക്കും, മനസ്സിലാവും ചെയ്യും, എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ എന്നെ നോക്കിട്ട് കണ്ണോണ്ട് എന്നേക്കാ പെണ്ണുങ്ങളെ നോക്കിട്ടാ എത്തിയിട്ടുണ്ട്. ആ ഞാൻ അവിടെ ഉണ്ട് കേട്ടാ, നമ്മുടെ കാര്യം മറക്കരിക്കോട്ടാ. അങ്ങനെ അപ്പൊ ഞാൻ പറയാം, ഈ ആ എം എൽ എ അതുപോലെ ഈ ഞാനും ഈ എം എൽ എയും കൂടെ പൂരം കണ്ട എത്ര കൊല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരു കൊല്ലം രാവിലെ മുതൽ മഴ പെയ്തിട്ട് ഞങ്ങൾ മൂന്ന് കവിത എഴുതി, അത് ട്യൂൺ ചെയ്തു അല്ലേ. മഞ്ഞണിപ്പൂവുകൾ കറുക തുമ്പിലെ സൂര്യനെ ധ്യാനിച്ചു നിന്നു മകരം കുളിർക്കുന്ന യാമം. എം എൽ എ എഴുതിയതാ ഈ എം എൽ എ എഴുത്തുകാരനാ ശരിക്കും. വാഗ്മി, വാഗ്മിയും ചിന്തകനും എഴുത്തുകാരനുമായ നമ്മുടെ അല്ല രാജൻ മന്ത്രി പോയ. ആ അപ്പോ എന്താ പറയാ, എത്ര കൊല്ലം, ഓരോ കൊല്ലം. ഇപ്പൊ ഏത് ചടങ്ങിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആങ്ഷ്യറ്റി കാത്തിരിക്കുന്നത്? ഞാൻ, എനിക്ക് ആ പഞ്ചവാദ്യം ഇഷ്ടം. ഉള്ള കാര്യം പറയാലോ, ആ മഠത്തിലെ വരവ്. അതായത് ഈ ആദ്യം തൊപ്പി മദ്ദളം ആയിരുന്നു, കഴുത്തിലിട്ട് കൊട്ടലേ. പിന്നെ ഈ ഇലത്താളത്തിന് പകരം ചേങ്ങിലയായിരുന്നു. ഇതിനെ പരിഷ്കരിക്കുകയാണ് അന്നമ്മനുടെ അച്യുതന്മാരെ, തിരുമില്ലാമല വെങ്കിച്ചുസ്വാമി തുടങ്ങിയ ആചാര്യന്മാർ ഈ പഞ്ചവാദ്യത്തിനെ അക്ഷരകാലങ്ങൾ കൂട്ടി. ശരിക്കും 1792 അക്ഷരകാലം, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിനെ പരിഷ്കരിച്ച് 3.5 മണിക്കൂർ ആദ്യമായി പരിഷ്കരിച്ച് മദ്ദളം അരയിലേക്ക് വന്ന് ഇലത്താളം ജിൽ 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 ഇതെല്ലാം പരിഷ്കരിച്ച് ആദ്യമായി കൊട്ടിയത് മഠത്തിലെ വരവ് പഞ്ചവാദ്യത്തിനാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് മഠത്തിലെ വരവ് പഞ്ചവാദ്യം ക്ലാസ് ആണെന്ന് പറയുന്നത്. തൃശൂർ പൂരത്തിന്റെ ക്ലാസ് ആൻഡ് കളർ
വെറുതെയല്ല പ്രാഞ്ചേട്ടനിലെ രഞ്ജിത്ത് എഴുതി വെച്ച് സംഗതി ക്ലാസ് ആട്ടോ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചവാദ്യവും ചണ്ടമേളമാണ്. അതായത് ഉയർന്നുയർന്ന് താളം മുകളിലേക്ക് കയറി നാദഗോപുരം തീർക്കുന്ന ഇരഞ്ഞിത്ര മേളവും മറ്റ് ഘടകപൂരങ്ങളുടെ മേളവും, അതുപോലെ തന്നെ ഈ പഞ്ചവാദ്യത്തിൻ്റെ പഞ്ചാമൃതവും പഞ്ചാക്ഷരിയും പഞ്ചാരിയും നുണയുന്ന ഈ പഞ്ചവാദ്യം, ഇത് രണ്ട് ക്ലാസിക്കൽ കലകളാണ്. അതാണ് അതുകൊണ്ടാണ് സംഗതി ക്ലാസ്സാട്ടാന്ന് പറഞ്ഞത്. അതുപോലെ ഈ കുടമാറ്റം നിറമല്ലേ, നിറങ്ങള് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചുപ്പൊടി ഒഡീസി ഒക്കെ നടത്തി ഇങ്ങനെ കിടന്ന് തിരിഞ്ഞിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് സംഭവം കളറാട്ടാ. സംഭവം കളറാട്ടാന്ന് ഒരു എഴുത്തുകാരന് എഴുതാൻ തോന്നിപ്പിക്കുന്നത് ഈ തൃശ്ശൂരിൻ്റെ ഭാഷയാണ്. അവരെ തൃശ്ശൂർക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല കേട്ടാ, അഭിമാനിന് പൂരം എന്നാണ് തൃശ്ശൂർക്കാരൻ പറയാ. ഏത് അഭിമാനം, അതാണ് പൂരം.